നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ പീഡനശ്രമം തടഞ്ഞ 13-കാരിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. ബെളഗാവി സ്വദേശിയും മംഗളൂരു പണമ്പൂർ ജോക്കട്ടയിൽ താമസക്കാരനുമായ പക്കീരപ്പ അണവപ്പ മാതിരിയാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശി സനീഷ് ജോർജ് എന്ന സനലാണ് അങ്കമാലിയിൽ നിന്ന് അറസ്റ്റിലായത്. മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഉറക്ക ഗുളിക കഴിച്ച് വാർഡ് മെമ്പറുടെ ആത്മഹത്യാശ്രമം. അംഗൻവാടി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് 7-ാം വാർഡ് മെമ്പർ ആയിഷത്ത് റുബീന ഉറക്ക ഗുളിക കഴിച്ചത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും കാസർഗോഡ് ജില്ലയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന് പരാതി. മിക്കയിടങ്ങളിലും രാത്രികാല OP നിർത്തലാക്കിയത് രോഗികളെ വലയ്ക്കുന്നു. വയനാടിന്റെ കണ്ണീരൊപ്പാൻ കാസർഗോട്ടെ ഓട്ടോ തൊഴിലാളികളും. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്കായി നീക്കിവെച്ചു. അനധികൃത മണൽക്കടത്തിനെതിരെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൊഗ്രാൽ പുഴയിൽ മിന്നൽ പരിശോധന നടത്തി. അനധികൃതമായി മണൽ കടത്തുന്ന നിരവധി വള്ളങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ പീഡനശ്രമം തടഞ്ഞ 13-കാരിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. ബെളഗാവി സ്വദേശിയും മംഗളൂരു പണമ്പൂർ ജോക്കട്ടയിൽ താമസക്കാരനുമായ പക്കീരപ്പ അണവപ്പ മാതിരിയാണ് പണമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മംഗളൂരുവിൽ പീഡനശ്രമം ചെറുത്ത 13-കാരിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ. ബെളഗാവി സ്വദേശിയും മംഗളൂരു പണമ്പൂർ ജോക്കട്ടയിൽ താമസക്കാരനുമായ പക്കീരപ്പ അണവപ്പ മാധവിയെയാണ് പണമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജോക്കട്ടയിൽ ബന്ധുവിൻ്റെ കൂടെ ക്വാർട്ടേഴ്സിൽ താമസിച്ച് പഠിക്കുന്ന പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ്. പെൺകുട്ടിയുടെ നാട്ടുകാരനും ബന്ധുവിൻ്റെ സുഹൃത്തുമാണ് അറസ്റ്റിലായ പക്കീരപ്പ. ഇയാൾ പെൺകുട്ടി താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെ നിത്യസന്ദർശകനായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവ ദിവസം രാവിലെ പ്രതി ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റാരുമില്ലെന്ന് ഉറപ്പാക്കിയ പക്കീരപ്പ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പെൺകുട്ടി ബഹളം വയ്ക്കുകയും ചെറുത്തു നിൽക്കുകയും ചെയ്തതോടെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം സ്ഥലം വിടുകയായിരുന്നു. അയൽവാസിയാണ് പെൺകുട്ടിയെ ക്വാർട്ടേഴ്സിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ ആദ്യം കണ്ടത്. പണമ്പൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചതും പ്രതിയെ അറസ്റ്റ് ചെയ്തതും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശി സനീഷ് ജോർജ് എന്ന സനലാണ് അങ്കമാലിയിൽ നിന്ന് അറസ്റ്റിലായത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കവർച്ച നടത്തേണ്ട സ്ഥലവും സ്ഥാപനങ്ങളും ഇത്തരത്തിൽ തിരഞ്ഞെടുക്കും. കോടതികൾ കേന്ദ്രീകരിച്ചാണ് കവർച്ച ഏറെയും. കാസർഗോഡ്, വയനാട്, കോഴിക്കോട് കോടതികളിലും നീലേശ്വരത്തെ മദ്യശാലയിലും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 15-ലേറെ കവർച്ച കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാൾ ഗൂഗിൾ മാപ്പ് നോക്കും. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കോടതി, പോസ്റ്റ് ഓഫീസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തി അവിടെ പോയി മോഷണം നടത്തുകയാണ് ഇയാളുടെ ഒരു പ്രകൃതം. ഇതിനു മുമ്പും കാസർഗോഡ് കോടതിയിൽ വരാൻ ഇയാളുടെ ശ്രമം നടത്തി. അന്ന് പോലീസ് ജീപ്പ് കണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വേർഷൻ അനുസരിച്ച് ഒരു കോടതിയിൽ കയറിയപ്പോൾ തൊണ്ടി മുതൽ റൂമിൽ നിന്നും 4 പവനോളം സ്വർണ്ണമയക്കി കിട്ടി. അങ്ങനെയാണ് കോടതിയിൽ കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മോഷണ വസ്തുക്കൾ എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവുക. അങ്ങനെയാണ് ഈ കോടതിയിലേക്ക് കയറാൻ തുടങ്ങിയത്. കണ്ണൂർ ചൊക്ലി പടന്നക്കര സ്വദേശിയായ സനീഷ് ജോർജ് എന്ന സനലിനെ അങ്കമാലിയിൽ വെച്ചാണ് കാസർഗോഡ് പോലീസ് പിടികൂടിയത്. മറ്റൊരു കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് ഇയാൾ അറസ്റ്റിലായത്. 18-ാം വയസ്സിൽ അടക്കം മോഷ്ടിച്ചാണ് സനീഷിന്റെ തുടക്കം. പിന്നീട് പിതാവുമായുണ്ടായ തർക്കത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങി, കടത്തിണ്ണകളിൽ അന്തിയുറങ്ങി. മോഷ്ടിച്ചു കിട്ടുന്ന പണം കൊണ്ട് സിനിമ കാണലായിരുന്നു ആദ്യകാലത്ത് പ്രധാന ഹോബി. നേരത്തെ കോടതിയിൽ നടത്തിയ മോഷണത്തിനിടെ തൊണ്ടി മുതലായി സൂക്ഷിച്ച 4.5 പവനോളം സ്വർണം ലഭിച്ചു. പിന്നീട് കോടതി കേന്ദ്രീകരിച്ചായിരുന്നു മോഷണങ്ങളിലേറെയും. കഴിഞ്ഞ ദിവസം കാസർഗോഡ് കോടതിയിൽ കവർച്ചയ്ക്കായി എത്തിയപ്പോൾ ലഭിച്ച പ്രതിയുടെ CCTV ദൃശ്യമാണ് കേസിൽ തുമ്പായത്. അന്നേ ദിവസം ജില്ലയിൽ 3 ഇടത്താണ് ഇയാൾ കവർച്ച നടത്തിയത്. ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു ദിവസം തന്നെ 3 മോഷണങ്ങൾ നടന്നു. അതിൻ്റെ ഒരു ഗ്രാവിറ്റി കൂടുതലായതുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാസർഗോഡ് DYSP നേതൃത്വത്തിൽ വിദ്യാനഗർ SHO പിന്നെ കുറേയധികം പോലീസ് ഓഫീസറിനെ ചേർത്ത് ടീമുണ്ടാക്കി. ആ ടീം ഈ ഇതുപോലെ സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ആൾക്കാരെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു.
തുടർന്ന് ഒരു സി സി ടി വി വിഷ്വൽസ് കിട്ടി. അതിൻ്റെ പിന്നാലെ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞു. അങ്ങനെ ഇന്നലെ ഈ കേസിലെ പ്രതി, അതായത് സനീഷ് ജോർജ് അല്ല സനിൽ എന്നറിയപ്പെടും, അയാളെ ഇന്നലെ അങ്കമാലിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാസർഗോഡ് ടൗണിൽ നടന്ന ഈ മൂന്ന് മോഷണ കേസുകളും അയാൾ തന്നെയാണ് ചെയ്തത്. അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് 12 കേസുകൾ അയാൾ ചെയ്തിട്ടുണ്ട്. മൊത്തം 15 കേസുകൾ അയാൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വിദ്യാനഗറിലെ മരമില്ല് കുത്തിത്തുറന്ന് 2 ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്തതും സനീഷ് ജോർജ് ആണ്. 1 മാസം മുൻപ് ഹൊസ്തുർഗ് കോടതിയിൽ കവർച്ചാശ്രമവും ഉണ്ടായി. 2 ആഴ്ച മുൻപ് നീലേശ്വരത്ത് മദ്യശാല കുത്തിത്തുറന്ന് കവർച്ച നടത്തിയതും സനീഷ് ജോർജ് എന്ന് പോലീസ് പറഞ്ഞു. പഴയങ്ങാടി ബീവറേജ്, ധർമ്മടത്തെ സ്കൂളിലും പോസ്റ്റ് ഓഫീസിലും പ്രതി കവർച്ചകൾ നടത്തി. നാദാപുരം കോടതി, പോസ്റ്റ് ഓഫീസ്, വെള്ളമുണ്ട സ്കൂളിലും വയനാട് സുൽത്താൻ ബത്തേരി കോടതി, പാലക്കാട് കസബ പോസ്റ്റ് ഓഫീസുകൾ, കൊയിലാണ്ടി പോസ്റ്റ് ഓഫീസ്, കാസർഗോഡ് സ്കൂളിലും ഉൾപ്പെടെ സനൽ ജോർജ് കവർച്ച നടത്തിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഉറക്ക ഗുളിക കഴിച്ച് വാർഡ് മെമ്പറുടെ ആത്മഹത്യാശ്രമം. അംഗൻവാടി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് 7 വാർഡ് മെമ്പർ ആയിഷത്ത് റുബീന ഉറക്ക ഗുളിക കഴിച്ചത്. ഗുരുതരാവസ്ഥയിലായ ഇവരെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യാശ്രമം ഉണ്ടായത്. 7 വാർഡിൽ അംഗൻവാടി സ്ഥാപിക്കുന്നതിൽ തീരുമാനമാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ആത്മഹത്യാശ്രമം. മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരണസമിതിയിലെ മുസ്ലിം ലീഗ് മെമ്പർ ആയിഷത്ത് റുബീനയാണ് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിനിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വാർഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാശ്രമം നടത്തിയതെന്ന് പറയപ്പെടുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഫീഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാദവ് ബഡാജെ, CPI അംഗം രേഖ എന്നിവർ ചേർന്ന് റുബീനയെ മംഗൽപ്പാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും നില ഗുരുതരമായതിനാൽ ദേർലക്കട്ട ആശുപത്രിയിലേക്ക് മാറ്റി. സ്വന്തം വാർഡിലെ 25 വർഷം പഴക്കമുള്ള 2 അംഗൻവാടികൾ തകർച്ച നേരിട്ടതിനെ തുടർന്ന് അവ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കെട്ടിടം പണിയാൻ പഞ്ചായത്ത് ശ്രമിച്ചില്ല. പകരം വാടകയില്ലാതെ കിട്ടിയ 2 കെട്ടിടങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. പ്രസ്തുത കെട്ടിടങ്ങളും ശോചനീയാവസ്ഥയിലാണ്. ഭരണസമിതി യോഗം ആരംഭിച്ച ഉടനെ തന്നെ തൻ്റെ വാർഡിലെ അംഗൻവാടികളുടെ കാര്യം എന്തായി എന്ന് റുബീന അന്വേഷിച്ചു. അടുത്ത യോഗത്തിൽ അക്കാര്യം തീരുമാനിക്കാമെന്ന് അധികൃതർ മറുപടി നൽകിയതോടെ അക്കാര്യം വ്യക്തമാക്കിയിട്ട് യോഗം നടത്തിയാൽ മതിയെന്നും തന്നെയും ജനങ്ങളാണ് തിരഞ്ഞെടുത്തതെന്നും റുബീന പറഞ്ഞു. സർക്കാർ നിർദ്ദേശിച്ച അംഗൻവാടി കെട്ടിടങ്ങൾ പോലും നിർമ്മിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുമായി യോജിച്ചു പോകാൻ കഴിയില്ലെന്ന് പഞ്ചായത്തംഗം യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കൈവശമുണ്ടായിരുന്ന ഉറക്ക ഗുളികകൾ വിഴുങ്ങിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ബോധം കെട്ടിവീണ റുബീനയെ ഭരണസമിതി അംഗങ്ങളായ റഫീഖ്, യാദവ് ബഡാജെ, രേഖ എന്നിവർ മംഗൽപ്പാടയിലും തുടർന്ന് ദേർലക്കട്ടയിലും ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. റുബീന അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. സംഭവം മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്, BJP, ലീഗ്, SDPI ഇടതുമുന്നണി സഹകരണത്തോടെയാണ് പഞ്ചായത്ത് ഭരണം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും കാസർഗോഡ് ജില്ലയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന് പരാതി. മിക്കയിടങ്ങളിലും രാത്രികാല OP നിർത്തലാക്കിയത് രോഗികളെ വലയ്ക്കുന്നു. കാലവർഷം ശക്തമായതോടെ കാസർഗോഡ് ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഡെങ്കിപ്പനിയും പകർച്ചപ്പനിയും വ്യാപകമാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു. മിക്ക ആശുപത്രികളിലും രാത്രികാല OP ഇല്ലാത്തത് രോഗികളെ ദുരിതത്തിലാക്കുന്നു. ജില്ലയിൽ ഡോക്ടർമാരുടെ 323 തസ്തികയുള്ളതിൽ 245 മാത്രമാണ് നിയമനം നടത്തിയിട്ടുള്ളത്. 78 തസ്തിക ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നു. പുതുതായി നിയമിതരാകുന്നവർ ഉന്നത പഠനത്തിനായി അവധിയെടുത്തു പോകുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ജില്ലയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ അധിക വേതനം നൽകുകയോ ഇൻസെൻറ്റീവ് നൽകുകയോ ചെയ്താൽ കൊഴിഞ്ഞുപോക്ക് കുറയുമെന്നാണ് വിലയിരുത്തൽ. ജില്ലയിലെ ആരോഗ്യരംഗത്തെ പ്രതിസന്ധി സർക്കാരിനെ അറിയിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. PSC വഴി നിയമിക്കപ്പെടുന്ന ഡോക്ടർമാർക്ക് നൽകുന്ന വേതനം തന്നെ താൽക്കാലിക നിയമനത്തിനും നൽകിയാൽ ഒരു പരിധിവരെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാകുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സ്ഥലം മാറിപ്പോകുന്ന ഡോക്ടർമാരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കാതെ പകരം ഡോക്ടർമാരെ നിയമിക്കുന്നതിലും സർക്കാർ ശക്തമായി ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വയനാടിന്റെ കണ്ണീരൊപ്പാൻ കാസർഗോട്ടെ ഓട്ടോ തൊഴിലാളികളും. ഓട്ടോ തൊഴിലാളി യൂണിയൻ CATU ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്കായി നീക്കിവെച്ചു.
CITU കാസർഗോഡ് ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാനായി കാരുണ്യയാത്ര നടത്തി. കാസർഗോഡ് CI നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പണം കയ്യിലുള്ളവർ അതിനകത്ത് നിന്ന് കുറച്ച് പൈസ കൊടുക്കും പോലെയല്ല, നമ്മൾ നിത്യം കിട്ടുന്ന നമ്മുടെ ജീവിത ചെലവിൽ നിന്നും ഒരു ഭാഗം മാറ്റിവെക്കുക എന്ന് പറയുന്നത്, അത് വളരെ വലിയ ഒരു മനസ്സാണ് നിങ്ങളിവിടെ കാണിക്കുന്നത്. എല്ലാ വിഭാഗം വിവാദത്തിൽപ്പെട്ട ആൾക്കാരും ഈ രീതിയിൽ തന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾ കാണിച്ച ഈ ഒരു ഉദ്യമത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. AR ധന്യവാദ് അധ്യക്ഷത വഹിച്ചു. വയനാട് ദുരന്തം അനുഭവിക്കാൻ സഹായിക്കുന്നതിനായി കാസർഗോഡ് ജില്ലാ ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ ഇന്ന് കാരുണ്യയാത്ര സംഘടിപ്പിക്കുകയാണ്. ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അറിയാം, അന്നന്ന് കിട്ടുന്ന തുക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപജീവനം കഴിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ആ ഉപജീവന മാർഗത്തെ തന്നെ ഇന്ന് ഒരു ദിവസം വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്കായി നീക്കിവെക്കുകയാണ്. ഞങ്ങളാൽ കഴിയുന്നതും ഈ സദുദ്യമത്തിൽ ഭാഗമാക്കണമെന്ന അദമ്യമായിട്ടുള്ള ഈ തൊഴിലാളികളുടെ ആഗ്രഹമാണ് CITU ഓട്ടോ തൊഴിലാളി യൂണിയുടെ നേതൃത്വത്തിൽ സാർത്ഥകമാക്കുന്നത്. ഇന്ന് ലഭിക്കുന്ന വാടക ഇനത്തിൽ ലഭിക്കുന്ന തുക മുഴുവനായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തൊഴിലാളി വർഗം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഷാഫി ചാലക്കുന്ന് സ്വാഗതം പറഞ്ഞു. എൻ രാമൻ, എം യോഗീഷ്, ഗിരിനാരായണൻ, സുരേഷ് പാറക്കട്ട എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ഹൈമാസ്റ്റ് ലൈറ്റ് മിഴിയടച്ചിട്ട് മാസങ്ങളായി. രാത്രിയിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരും വ്യാപാരികളും ഇവിടെ ഇരുട്ടിൽ തപ്പുകയാണ്. തിരക്കേറിയ ഇവിടെ വെളിച്ചക്കുറവ് പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. രാത്രിയിൽ ബസ് സ്റ്റാൻഡ് രംഗത്ത് നായശല്യവും രൂക്ഷമാണ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ ഹൈമാസ്റ്റ് ലൈറ്റ് ഏറെ നാളുകളായി പ്രവർത്തനരഹിതമാണ്. രാത്രികാലങ്ങളിൽ ഇതിലൂടെ സഞ്ചരിക്കുന്നവർ ടോർച്ചെങ്കിലും കയ്യിൽ കരുതണം. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആവശ്യത്തിന് വെളിച്ചം നൽകിയിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് ഏറെ നാളുകളായി പ്രവർത്തനരഹിതമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണമെങ്കിൽ ഭീതിയോടെ മാത്രമേ സാധിക്കൂ. സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് വരുന്നവരും കുറവല്ല. ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരമായാൽ നായ്ക്കളുടെയും പശുക്കളുടെയും ശല്യവും രൂക്ഷമാണ്. കാസർഗോഡിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകാൻ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിനെയാണ്. ജില്ലയിൽ കവർച്ചാ ശ്രമങ്ങളും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ വേനൽ മഴയിൽ അപ്രതീക്ഷിതമായി വീശിയ കാറ്റിൽ ബസ് സ്റ്റാൻഡിലെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ താഴെ വീണിരുന്നു. ഇതേ തുടർന്നാണ് ഹൈമാസ്റ്റ് ലൈറ്റിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ നിലച്ചത്. അതിനു മുമ്പും ഹൈമാസ്റ്റ് ലൈറ്റിലെ 3 ബൾബുകളും പ്രവർത്തനരഹിതമായിരുന്നു. കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതിനെ തുടർന്നാണിത്. ഇവിടെ രാത്രി കാലത്ത് ലൈറ്റ് മുമ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ഒരു ഫ്ലക്സ് ഒന്ന് ഒരു കാറ്റിന് വീണിട്ട് അതിനുശേഷം ലൈറ്റ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ ഒരുപാട് യാത്രക്കാരുടെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പിന്നെ രാത്രി ഇപ്പോൾ ഈ മോഷണ കേസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ഉപകാരമാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഈ നമ്മളെ മുനിസിപ്പാലിറ്റി കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ രാത്രി അത്യാവശ്യമാണ്. പിന്നെ എല്ലാവരും കുറേ കുട്ടികൾ സിഗരറ്റ് കുറേ ചെറിയ ചെറിയ കടയിൽ സിഗരറ്റ് സ്മോക്കിങ് എല്ലാവരും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് അറിഞ്ഞെങ്കിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് സജീവമായിട്ട് നല്ലതായിരിക്കും. രാത്രിയായാൽ സാമൂഹിക വിരുദ്ധരും മദ്യപാനികളും ബസ് സ്റ്റാൻഡിൽ വിലസുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. അനധികൃത മണൽക്കടത്തിനെതിരെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൊഗ്രാൽ പുഴയിൽ മിന്നൽ പരിശോധന നടത്തി. കാസർഗോഡ് DYSP CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അനധികൃതമായി മണൽ കടത്തുന്ന നിരവധി വള്ളങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു. മൊഗ്രാൽ പുഴയിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. അനധികൃത മണൽക്കടത്തിനെതിരെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് DYSP CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മൊഗ്രാൽ പുഴയിൽ അനധികൃതമായി മണൽ കടത്തുന്ന വള്ളങ്ങൾ മിന്നൽ റെയ്ഡ് നടത്തി പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു. Thank you.
പരിശോധനയ്ക്ക് കാസർഗോഡ് സി ഐ നളിനാക്ഷൻ, കുമ്പള എസ് ഐ ശ്രീജേഷ് എന്നിവരും നേതൃത്വം നൽകി. എൻ ജി ഒ യൂണിയൻ വിദ്യാനഗർ ജനറൽ ബോഡി യോഗം നടന്നു. ജില്ലാ പ്രസിഡന്റ് വി ശോഭ ഉദ്ഘാടനം ചെയ്തു. എൻ ജി ഒ യൂണിയൻ വിദ്യാനഗർ ഏരിയ ജനറൽ ബോഡി യോഗം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് വി ശോഭ ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് ബി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി സി പ്രദീപൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ബി വിജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. സെപ്റ്റംബർ 3 നടക്കുന്ന മേഖലാ മാർച്ച് വിജയിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മുതിർന്നവരെയും വെല്ലുന്ന അഗാധമായ ജ്ഞാനവും ഓർമ്മശക്തിയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി 4 വയസ്സുകാരൻ മുഹമ്മദ് സയ്യദ് യൂസഫ്. എ ജെ ഐ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് സയ്യദ് യൂസഫിന് സ്കൂൾ അധികൃതരുടെ ആദരം. കളറുകൾ, ദിവസങ്ങൾ, ദേശീയ ചിഹ്നങ്ങൾ, അക്കങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, ജനറൽ നോളജ് എല്ലാം മുഹമ്മദ് സയ്യദ് യൂസഫിന് കളികളാണ്. ചെറുപ്രായത്തിൽ തന്നെ ഈ വിഷയങ്ങളിൽ അഗാധമായ ജ്ഞാനവും ഓർമ്മശക്തിയും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ കുരുന്നിന്റെ നേട്ടം. What is your name? My name is Zain. How old are you? I'm 4 years old. What is your mother name? My mother's name is Fasila. What is your father's name? My father's name is Musta. What is your sister's name? My sister's name is Doha. Which is your country? India. Which is our state? Kerala. Who is our prime minister? Narendra Modi. Which is our national animal? Tiger. Which is our national anthem? Jetangada. Which is our national bird? Peacock. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയ ഉപ്പള എ ജെ ഐ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥിയായ മുഹമ്മദ് സയ്യിദ് യൂസഫിന് സ്കൂൾ നേതൃത്വത്തിൽ ആദരവൊരുക്കി. സ്കൂൾ മാനേജർ അബ്ദുൾ ഖാദർ പാറ, എ ജെ സംഘം ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ ചേർന്ന് കുട്ടിയെ അഭിനന്ദിച്ചു. He is our Mohammed student, pre-KG student of last year, Mohammed Zain Yusuf, who has achieved the first prize. The title has been for the recitation of Surah Al-Fatiha from Quran and also the words completion of English and alphabetic English of those words questioned by the teacher. We are very proud to be that we have a student, bright student like Mohammed Zain Yusuf. Class teacher Haseena aashamsakalum arichu. ഉപ്പള കൊടിബൈലിലെ മുഹമ്മദ് മുസ്താഖ്, ഫാത്തിമ ഫസീല ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് സയ്യിദ് യൂസഫ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി സംഘ് BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫിഷറീസ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും അംശാദായം 3x വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക, തടഞ്ഞുവെച്ച മത്സ്യത്തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഉടനെ നൽകുക, ചെറുതോണി ബോട്ടുകളുടെ അപകട ഇൻഷുറൻസ് തുക വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി സംഘ് BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഫിഷറീസ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. എല്ലാ ക്ഷേമനിധി ബോർഡുകളെയും നശിപ്പിച്ച പോലെ തന്നെ ഈ ക്ഷേമനിധി ബോർഡിനെയും നശിപ്പിക്കുന്ന ഒരു ദിശയിലേക്കാണ് ഇത് പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അംശാദായം വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾക്ക് ഒരു എതിരുമില്ല. അംശാദായം വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ അതിൽ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം അംശാദായം വർദ്ധിപ്പിക്കേണ്ടതെന്നുള്ളതാണ്. അംശാദായം വർദ്ധിപ്പിച്ചാൽ ആനുകൂല്യം വർദ്ധിപ്പിക്കണ്ടേ? പക്ഷെ 4 മാസമായി ഒരു വിവാഹ ധനസഹായമോ അല്ലെങ്കിൽ ഒരു സ്കോളർഷിപ്പോ ഒരു പെൻഷൻ തന്നെ 4 മാസമായി മുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള 8 മാസമായി പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സമയത്താണ് ഇടിവെട്ടിയവന്റെ തലത്ത് മരം വീണു എന്ന് പറയുന്ന പോലെ ഒരു ഇടുത്തി എന്ന പോലും
കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി ദിനേശ് പമ്പ്രാണ അധ്യക്ഷത വഹിച്ചു. ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ദേളി, മത്സ്യത്തൊഴിലാളി സെൽ കൺവീനർ സുരേഷ് കീഴൂർ, ബി എം എസ് കാസർഗോഡ് മേഖലാ സെക്രട്ടറി റിജേഷ് ജെ പി നഗർ എന്നിവർ സംസാരിച്ചു. ബി എം എസ് കാസർഗോഡ് മേഖലാ ഭാരവാഹികളായ ശിവൻ താളിപ്പടുപ്പ്, ഹരികൃഷ്ണൻ, അജന്ത ബാബുമോൻ, ജനാർദ്ദനൻ കടപ്പുറം, വാർഡ് കൗൺസിലർ അജിത് കടപ്പുറം, രഞ്ജിത് കടപ്പുറം, അശ്വതി കടപ്പുറം, പ്രിയേഷ് കുമ്പള, പ്രജിത് കുമ്പള, ശശി ഉപ്പള എന്നിവർ സംബന്ധിച്ചു. കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി ജില്ലാ സെക്രട്ടറി രമേശ് കടപ്പുറം സ്വാഗതവും പത്മനാഭ കടപ്പുറം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് പബ്ലിക് സർവൻസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. കോഓപ്പറേറ്റീവ് ഹാളിലായിരുന്നു പരിപാടി. കാസർഗോഡ് പബ്ലിക് സർവൻസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിച്ച സംഘം പ്രസിഡന്റ് കെ വി രമേശനുള്ള യാത്രയയപ്പും അസിസ്റ്റന്റ് രജിസ്ട്രാറായി പ്രമോഷൻ ലഭിച്ച ഭരണസമിതി അംഗം കെ വി മനോജ്കുമാറിനുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. സംഘം പ്രസിഡന്റ് ഇൻചാർജ് കെ രാഘവൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. അമിത്ഷാ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവാണ്. ആ ഒരു രാഷ്ട്രീയ നേതൃത്വം കൈകാറുന്ന ആ സഹകരണ മന്ത്രാലയത്തിൽ നിന്ന് നിരവധിയായിട്ടുള്ള തിട്ടൂഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ വലിയ തോതിൽ ബാധിക്കുമെന്നുള്ളത് യാതൊരു സംശയവും നമുക്കില്ല. അതിൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ ഭരണസമിതി അംഗങ്ങളായ കെ വിനോദ്, എം വിപിൻ, ബി വിഷ്ണുപാല, അസിസ്റ്റന്റ് സെക്രട്ടറി വി വിനോദ്, ബ്രാഞ്ച് മാനേജർമാരായ കെ രവീന്ദ്രൻ, സിനി ടിവി, പി വിനയകുമാർ, കെ സി ഇ യു ജില്ലാ കമ്മിറ്റി അംഗം ബി രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. കെ വി രമേശൻ, കെ വി മനോജ്കുമാർ എന്നിവർ മറുമൊഴി പ്രസംഗം നടത്തി. സെക്രട്ടറി രാഘവൻ വെള്ളിപ്പാടി സ്വാഗതവും ഡയറക്ടർ ഇന്ദുലേഖ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സംയുക്ത അധ്യാപക സമിതി കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രതീകാത്മകമായി കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ലയന നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ഹയർ സെക്കൻഡറി അധ്യാപകരെ സെക്കൻഡറി അധ്യാപകരായി തരം താഴ്ത്തുന്ന ഖാദർ കമ്മിറ്റി ശുപാർശ തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ട് കാസർഗോഡ് താലൂക്ക് ഓഫീസ് പരിസരത്ത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രതീകാത്മകമായി കത്തിച്ച് പ്രതിഷേധിക്കുകയും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം തകർത്ത് പൊതുവിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ അകറ്റി വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നീക്കങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. പ്രതിഷേധ സംഗമം DCC പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ എല്ലാം നടപ്പിലാക്കുന്നത് രാഷ്ട്രീയ അതിപ്രസരണമാണ്. ഇവിടെയും KPSTA പറയുന്ന നിർദ്ദേശം, ഭരണകക്ഷിയുടെ അധ്യാപക സംഘടന പറയുന്ന നിർദ്ദേശം പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് നടപ്പിലാക്കുക എന്നുള്ള നയമാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് വഴി നടപ്പിലാക്കാൻ പോകുന്നത്. സംയുക്ത അധ്യാപക സമിതി ജില്ലാ ചെയർമാൻ കെ വി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. KSTU സംസ്ഥാന ട്രഷറർ AC അത്താവുള്ള, HSTA സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി തോമസ്, HSSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാശിവൻ, KHSTU സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് തങ്കയം, KPSTA ജില്ലാ സെക്രട്ടറി PT ബെന്നി എന്നിവർ സംസാരിച്ചു. ജില്ലാ കൺവീനർ TT അബ്ദുൽ ഗഫൂർ സ്വാഗതവും FHSTA ജില്ലാ ചെയർമാൻ സുബിൻ ജോസ് നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി രഹസ്യമായി സൂക്ഷിക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 2-ാം ഭാഗം പുറത്തുവിടാതെ മന്ത്രിസഭയിൽ വെച്ച് പാസാക്കിയത് യാതൊരു കാരണവശാലും അധ്യാപകർ അംഗീകരിക്കില്ലെന്ന് സംയുക്ത അധ്യാപക സമിതി പ്രതിഷേധ സംഗമം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാരുണ്യയാത്ര നടത്തി. ചീമേനി ചെമ്പ്രക്കാനത്ത് നടന്ന കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം CPM തിമിരി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ദാമോദരൻ നിർവഹിച്ചു.
വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാവാൻ ഓട്ടോറിക്ഷകൾ കാരുണ്യയാത്ര നടത്തി ലഭിക്കുന്ന തുക വിനിയോഗിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ ചെമ്പ്രക്കാനം യൂണിറ്റ് നേതൃത്വം നൽകിയത്. യൂണിയൻ ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരമാണ് തൊഴിലാളികൾ കാരുണ്യയാത്ര നടത്തിയത്. CPM തിമിരി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ദാമോദരൻ കാരുണ്യയാത്രയുടെ ഉദ്ഘാടനം ചെമ്പ്രക്കാനത്ത് നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയിലെ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒരു ദിവസത്തെ വേതനം ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ജില്ലയിൽ മൊത്തം ഓട്ടോറിക്ഷ തൊഴിലാളികളും ഇന്ന് ഈ ദുഃഖത്തിലും ഇതുപോലത്തെ സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ തൊഴിലാളി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് CV ലിൻഡോ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PA സതീഷ് കുമാർ, കെ രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. സിനിമാ താരം ചിത്ര നായർ DYFA കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ സ്നേഹ ചായക്കടയിലെത്തി. കടയിലെത്തിയവർക്ക് ചായയും പലഹാരങ്ങളും നൽകി അവരോട് ഏറെ നേരം കുശലം പറഞ്ഞ ശേഷം ചായക്കടയെ സജീവമാക്കിക്കൊണ്ടാണ് ചിത്ര നായർ മടങ്ങിയത്. വയനാടിന് കൈത്താങ്ങാവാൻ വ്യത്യസ്ത മാതൃകയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ DYFA കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി നടത്തുന്ന സ്നേഹ ചായക്കടയിലേക്ക് സുരേഷ് ഏട്ടന്റെ സ്വന്തം സുമലതയായി മലയാള സിനിമാ രംഗത്ത് മിന്നിത്തിളങ്ങിയ ചിത്ര നായർ എത്തി. അതിജീവനത്തിന്റെ സ്നേഹ ചായക്കടയിലെത്തിയ ചിത്ര നായർ കടയിലെത്തിയവർക്ക് ചായയും പലഹാരങ്ങളും നൽകി അവരോട് കുശലം പറഞ്ഞും ചായ കുടിച്ചും ചായക്കടയെ സജീവമാക്കി. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കാഞ്ഞങ്ങാട് DYFA സംഘടിപ്പിക്കുന്ന അതിജീവനത്തിന്റെ ചായക്കട കാഞ്ഞങ്ങാട് പ്രവർത്തിക്കുകയാണ്. ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വരിക. ഈ ഒരു അതിജീവനത്തിന്റെ ചായക്കട എല്ലാവരും വന്ന് ചായ കുടിച്ച് അവനവനാൽ കഴിയുന്ന സംഭാവന നൽകി സഹായിക്കും. DYFA സംസ്ഥാന കമ്മിറ്റി അംഗം കെ സബീഷ്, ബ്ലോക്ക് സെക്രട്ടറി V ഗിനീഷ്, അനീഷ് കുറുമ്പാലം, സുജിത് മോനാച്ച, അനുരാഗ് പുല്ലൂർ, അനീഷ് ചാമുണ്ടിക്കുന്ന്, KV ചൈത്ര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. വയനാടിനൊരു കൈത്താങ്ങ്. കാഞ്ഞങ്ങാട് മാന്യൂട്ട് ദേവാലയം കാഴ്ചാ കമ്മിറ്റിയായ അലാമിപ്പള്ളി യുവജന സമിതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച ആഘാതങ്ങളിൽ നിന്ന് കരകയറാനുള്ള വയനാടിന്റെ ശ്രമങ്ങൾക്ക് കൈകോർത്ത് കാഞ്ഞങ്ങാട് മഞ്ഞൂട്ട് ദേവാലയം കാഴ്ചാ കമ്മിറ്റിയായ അലാമിപ്പള്ളി യുവജന സമിതി കാഴ്ചാ കമ്മിറ്റിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം കൈമാറി. ഹോസ്ദുർഗ് തഹസിൽദാർ M മായക്ക്, കാഴ്ച കമ്മിറ്റി പ്രസിഡന്റ് K വിനോദ്കുമാർ, KS വിനോദ്, VV പ്രദീപൻ, VV സാജുമോൻ എന്നിവർ ചേർന്ന് സഹായനിധി കൈമാറി. ശ്രീ മഞ്ഞോട്ട് ദേവാലയത്തിന്റെ സംഘടനയായ അലാമ്പള്ളി യുവജന സമിതിയുടെ കാഴ്ച കമ്മിറ്റിയുടെ ഭാഗമായി വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന 25,500 രൂപ താമസക്കാർക്ക് നൽകുന്നതാണ്. ഡെപ്യൂട്ടി തഹസിൽദാർ K രമേശ് ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ അസോസിയേഷൻ പാർലമെന്റിന് മുന്നിൽ നടത്തുന്ന ത്രിദിന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. PF പെൻഷൻ പരിഷ്കരിക്കുക, മിനിമം പെൻഷൻ 9,000 രൂപയാക്കുക, DA അനുവദിക്കുക, കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണന അവസാനിപ്പിക്കുക, മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കുന്ന ട്രെയിൻ യാത്രാ സൗജന്യം പുനഃസ്ഥാപിക്കുക, ഫയലുകൾ കൃത്യസമയത്ത് തീർപ്പ് കൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻ അസോസിയേഷൻ പാർലമെന്റിന് മുന്നിൽ നടത്തുന്ന ത്രിദിന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV കുഞ്ഞമ്പാടി അധ്യക്ഷത വഹിച്ചു. K ഷാർങ്ങാധരൻ, M രാമൻ, PV പ്രസന്ന, B കുഞ്ഞിക്കണ്ണൻ, KP നാരായണൻ, C ബേബിഷെട്ടി, PK കണ്ണൻ, V സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി P കാര്യമ്പോ സ്വാഗതം പറഞ്ഞു. വയനാട്ടിലെ പ്രകൃതിക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന്റെ ഭാഗമായി പ്രകടനം ഒഴിവാക്കിയാണ് ധർണാസമരം നടത്തിയത്. കൂടാതെ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി സമരത്തിൽ പങ്കെടുത്തവർ ധനസഹായ സ്വരൂപണവും നടത്തി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ പീഡനശ്രമം തടഞ്ഞ 13-കാരിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. ബെളഗാവി സ്വദേശിയും മംഗളൂരു പണമ്പൂർ ജോക്കട്ടയിൽ താമസക്കാരനുമായ പക്കീരപ്പ അണവപ്പ മാതിരിയാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശി സനീഷ് ജോർജ് എന്ന സനലാണ് അങ്കമാലിയിൽ നിന്ന് അറസ്റ്റിലായത്.
മഞ്ചേശ്വരം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഉറക്ക ഗുളിക കഴിച്ച് വാർഡ് മെമ്പറുടെ ആത്മഹത്യാശ്രമം. അംഗൻവാടി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിലാണ് ഏഴാം വാർഡ് മെമ്പർ ആയിഷത്ത് റുബീന ഉറക്ക ഗുളിക കഴിച്ചത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും കാസർഗോഡ് ജില്ലയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്ന് പരാതി. മിക്കയിടങ്ങളിലും രാത്രികാല ഒ പി നിർത്തലാക്കിയത് രോഗികളെ വലയ്ക്കുന്നു. വയനാടിന്റെ കണ്ണീരൊപ്പാൻ കാസർകോട്ടെ ഓട്ടോ തൊഴിലാളികളും. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ഒരു ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്കായി നീക്കിവെച്ചു. അനധികൃത മണൽക്കടത്തിനെതിരെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൊഗ്രാൽ പുഴയിൽ മിന്നൽ പരിശോധന നടത്തി. അനധികൃതമായി മണൽ കടത്തുന്ന നിരവധി വള്ളങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.